ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാനു മാങ്കുളം. ട്രാവലർ ബഡി എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഉള്ളത് ഊട്ടിയിലാട്ടോ, ഊട്ടിയിലെ റോസ് ഗാർഡനിലാണ് ഉള്ളത്. ഇന്നലെ ഞങ്ങൾ ഇടുക്കി അടിമാലിയിൽ നിന്ന് പുറപ്പെട്ടതാണ്. ഞാനുണ്ട്, എന്റെ ക്ലാസ്മേറ്റ്സായ ഇദ്ദേഹമുണ്ട്. പറയൂ, ഇദ്ദേഹത്തിന്റെ പേരും കാര്യങ്ങളും. എന്റെ പേര് അരുൺ എന്നാണ്, എന്റെ വീട് മാങ്കുളമാണ്. നേഴ്സറി ക്ലാസ് ഒന്നാം ക്ലാസ് എപ്പോ മുതൽ ഒന്നിച്ച് പഠിക്കാൻ തുടങ്ങി? ഞങ്ങളാ ഏകദേശം നേഴ്സറി ആയിരുന്നു, നാലാം ക്ലാസ് എത്തില്ലേ. എപ്പോഴൊക്കെയോ മുതൽ ഒരുമിച്ച് പഠിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ചുണ്ട്, ഇപ്പോഴും ഒരുമിച്ചുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ ഒരുമിച്ച് അങ്ങോട്ടെല്ലാം ടൂർ പോകാറുണ്ട്. പിന്നെ ഇടയ്ക്ക് വീഡിയോയിൽ കാണാൻ നമ്മുടെ മറ്റൊരു ക്ലാസ്മേറ്റ് ഉണ്ട്, സൗമ്യ അരുൺ. സൗമ്യയുടെ ഹസ്ബൻഡ് അരുൺ ഉണ്ട്, സൗമ്യയുടെ മോനെ ആദി. അങ്ങനെ വിളിക്കുമ്പോഴാണ് എനിക്ക് കൺഫ്യൂഷൻ ആവുന്നത്. അദ്വൈത് ഉണ്ട്, പിന്നെ അരുണിന്റെ വൈഫ് നിഷ ഉണ്ട്. ഈ അരുണിന്റെ വൈഫ് നിഷ, അതുപോലെ തന്നെ ഉണ്ണുമോളെ അനാമികയുണ്ട്. അനാമിക ഒരു കൊച്ചു യൂട്യൂബറാണ്, അത്യാവശ്യം നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കും. മോളെ ആ ഡാൻസ് നമുക്കൊന്ന് അയച്ചു തന്നോളി കേട്ടോ. അവിടെ മാങ്കുളത്തൊക്കെ ഒന്ന് ഡാൻസ് കളിച്ചില്ലേ? അതിന്റെ വീഡിയോ ഒക്കെ അയച്ചോ. പേര് പറഞ്ഞു, പേര് പറഞ്ഞു. അനാമിക. അനാമിക, അനാമികയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാരും അടുത്തും പറ. അങ്ങനെ പറയല്ലേ. വാളു, നീ വന്നേ, ദേ വിളിക്കണു. വാളേ, ഏ അവരങ്ങനെ ലോങ്ങില് കാണിച്ചാ മതി. വാളൂനെ ഓടിവാ, ഓടിവാ, ഓടിവാ. എത്ര പേരാ കൊച്ചിനെ അന്വേഷിച്ചോണ്ടിരിക്കുന്നത് നോക്കി. ഹായ് പറഞ്ഞു, ഒരു ഹായ് പറഞ്ഞു. എല്ലാവർക്കും സുഖമാണോ ചോദിച്ചേ? ചേട്ടന്മാരെ, ചേച്ചിമാരെ പറ ചേട്ടന്മാരെ, ചേച്ചിമാരെ എന്ന് പറഞ്ഞേ. ഏ ഷാനു അങ്കിളിന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഷാനു അങ്കിളിന്റെ അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന അങ്കിളിന്റെ അത് മതി, അത്ര മതി. ഇനി അധികം കൊളവാക്കണ്ട. ഹലോ, ഹായ്. ഞങ്ങള് ഊട്ടിയിൽ വന്നിരിക്കുന്നത് എന്റെ ക്ലാസ്മേറ്റായ അരുണും സൗമ്യയും അവരുടെ ഫാമിലി എല്ലാം ഒരുമിച്ചാണ് കേട്ടോ. ഇതാ ചേച്ചി, ചേച്ചിയുടെ പേരെന്ന് പറഞ്ഞ ചേച്ചി? സൗമ്യ. സൗമ്യ, മുത്തം പേര് പറ. മുത്തം പേര് പറയാ? സൗമ്യ അരുൺ. സൗമ്യ അരുൺ. അരുണിന്റെ വൈഫാണ്. വീട്? വീട് കാസർഗോഡ്. കാസർഗോഡ്. ആരാ വിളിച്ചേ? ഒരു സൂത്രം കാണിച്ചോ. ഓടിവാ, ഓടിവാ. ആ ഒരു പേര് പറഞ്ഞ, പേര് പറഞ്ഞ, പേര് പറഞ്ഞേ, പേര് പറ. അവിടെ നിന്ന് പറ. ആദി, ആദിശങ്കരനാണോ? ഏ, അതെ. അദ്വൈതാണോ? മാളു ഹായ്. ഹായ് പറഞ്ഞ, ഇങ്ങനെ കൈ നോക്കി ഹായ് പറഞ്ഞു. മാളുടെ ശരിക്കുള്ള പേരെന്താ? അനേക. അനേക എന്നാ ചെയ്യുന്നേ? പാട്ട്, ഡാൻസ്, എന്താ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉള്ള? ഞാൻ മലേന്റെ മോളിൽ പോയി ടൂലിപ്സ് വരയ്ക്കാൻ പോവാ. ഓ, ടൂലിപ്സ് നീ എവിടെ കണ്ടേ? ടൂലിപ്സ് ഉണ്ടോ അവിടെ? അപ്പോ ഇനി ഈ ഗാർഡനെ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് കുട്ടികളുടെയും വലിയവരുടെയൊക്കെ കളിത്തമാശകളിലേക്ക് വരാൻ കേട്ടോ. കണ്ടോ, വളരെ മനോഹരമായ ഒരു ഗാർഡനാണിത്. 10 ഏക്കർ സ്ഥലത്താണ് ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഊട്ടി സിറ്റി സെൻറ്ററിനോട് ചേർന്ന് അവിടെ നിന്നും ജസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിലാണ്, 1.5 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ റോസ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായ രീതിയിൽ അവർ ഇതിൻ്റെ അകത്ത് റോസസ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ റോസസ് മാത്രമല്ല, മറ്റനേകം ചെടികളും ഇതിൻ്റെ അകത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും പേരും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. അതുപോലെ നല്ല സ്ലോപ്പിൽ കിടക്കുന്ന ഒരു സ്ഥലമാണിത്. അതായത് സമുദ്രനിരപ്പിൽ നിന്നും 2200 മീറ്റർ ഹൈറ്റിലാണ് നമ്മുടെ ഊട്ടി പട്ടണവും. പ്രത്യേകിച്ച് 2640 മീറ്റർ ഹൈറ്റിലാണ് ഈ റോസ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മുടെ മൂന്നാർ സമുദ്രനിരപ്പിൽ നിന്ന് 1500 മീറ്റർ ഉയരമേ ഉള്ളൂ മൂന്നാറിന്. അതിനേക്കാൾ 1700 മീറ്റർ അധികം ഹൈറ്റിലുള്ള സ്ഥലമാണ് ഊട്ടി. അതാ താഴെ കാണുന്നത് ഊട്ടി പട്ടണത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പം ഇത്രയും ഹൈറ്റ് കൂടിയതുകൊണ്ട് ഉയരം കൂടുന്തോറും
ചായയുടെ രുചി കൂടും എന്ന് മോഹൻലാൽ പറഞ്ഞ പോലെ എലവേഷനിൽ ഇങ്ങനെ വ്യത്യാസം വരുന്നതനുസരിച്ച് ഹൈറ്റ് കൂടുന്തോറും നല്ല തണുപ്പ് ഉണ്ട്. നല്ല തണുത്ത തണുപ്പുള്ള ക്ലൈമറ്റാണ് ഇപ്പം എല്ലാവരും വരയ്ക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മിക്കവരും കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടാണ് വന്നേക്കുന്നത്. പിന്നെ ഈ ഗാർഡനിൽ ഇതാ എല്ലാവർക്കും വിസിറ്റ് ചെയ്യാനായിട്ട് അവരിങ്ങനെ സോറി റെസ്റ്റ് എടുക്കാനായിട്ട് കുറേ മണ്ഡപങ്ങളൊക്കെ ഇങ്ങനെ സ്ഥാപിച്ച് വെച്ചിട്ടുണ്ട്. നല്ല മനോഹരമായ ഡിസൈൻ ആട്ടോ അതിൻ്റെ. അതുപോലെ പൂവുകളെല്ലാം പല ഷേപ്പിൽ, അത് കണ്ട ലൗ ചിഹ്നത്തിൻ്റെ ഷേപ്പ്, അങ്ങനെ ഒരുപാട് ഷേപ്പുകളിൽ പൂവുകളെല്ലാം വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. അതുപോലെ വളരെ വിശാലമായ പുൽത്തകിടികളാണ്. അപ്പം ഈ പുൽത്തകിടികൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് വളരെ മനോഹരമായ കാര്യമാണ്. കാരണം ഇപ്പം ഈ റോസ് ഗാർഡൻ ശരിക്കും വിസിറ്റ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളാണ്. അന്നേരമാണ് മുഴുവൻ ഫ്ലവേഴ്സും ഒരുമിച്ച് ഇങ്ങനെ പൂക്കുകയുള്ളൂ. ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ അവർ റോസസിൻ്റെ കമ്പുകളെല്ലാം വെട്ടിക്കളഞ്ഞ് അതിനെ വളവിട്ട് അതിനെ പരിപാലിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ ഒരു സമയത്താണ് നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ തിരക്കില്ല കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര ക്രൗഡ്സ് ആയിരിക്കും. നമുക്ക് ഇത് വിശാലമായിട്ട് കാണാനൊന്നും സാധിക്കില്ല. ഇതാ ആദ്യം പരിചയപ്പെട്ടപ്പോൾ നമ്മുടെ സൗമ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അരുൺചേട്ടൻ നേരത്തെ താഴേക്ക് പോയിരുന്നു. അപ്പം ഹസ്ബൻഡിന്റെ ഫോട്ടോ വേണം അല്ലെങ്കിൽ വീഡിയോയിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധം പിടിച്ച് എന്നെ കൊണ്ട് രണ്ടാമത് എടുപ്പിക്കുന്നതാണിത്. ഹായ് അരുൺചേട്ടാ, നമസ്കാരം. എന്നാ വിശേഷങ്ങളൊക്കെ? അരുൺചേട്ടനൊന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ബുദ്ധിമുട്ടിക്കരുത്. അടുത്ത സെക്ഷനിലേക്ക് പോവാം. അരുൺചേട്ടൻ നമ്മുടെ മലബാർ ഗോൾഡിലാട്ടോ ഉറക്കിയിരുന്നേ അല്ലേ? പത്ത് ഏക്കറോളം വരുന്ന ഈ കുന്നിൻ്റെ മനോഹരിത ഒട്ടും നശിപ്പിക്കാതെ, മണ്ണൊന്നും ഇടിച്ചു നികത്താതെ അതേ സ്ലോപ്പിലാണ് ഇവർ ഇതിൻ്റെ അകത്ത് കുറ്റിച്ചെടികളും പുൽത്തകിടികളും പുഷ്പങ്ങളെല്ലാം വെച്ചു പിടിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് ആളുകൾക്ക് നടക്കാൻ വേണ്ടി സ്റ്റെപ്പുകളും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഊട്ടി ടൗണിനോട് ഇത്രയും അധികം ചേർന്ന് കിടക്കുന്ന ഒരു കുന്നിൻ പ്രദേശമാണ് ഈ റോസ് ഗാർഡൻ നിർമ്മിക്കാനായിട്ട് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 20,000-ൽ വെറൈറ്റീസ് ഓഫ് റോസസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പുഷ്പങ്ങൾ കുറവാണ്. അതായത് നവംബർ ഡിസംബർ ഒക്കെ അവർ അതിൻ്റെ ശിഖരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് വളമൊക്കെ ഇട്ട് കൊടുക്കുന്നൊരു സമയമാണ്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ഈ മാസങ്ങളിലാണ് ധാരാളമായിട്ട് പുഷ്പങ്ങളൊക്കെ പുഷ്പിക്കുന്നത്. ആ സമയത്താണ് ഇവർ ഫ്ലവേഴ്സ് ഷോയും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്. അപ്പം മിക്കവാറും എല്ലാ റോസസിൻ്റെ വെറൈറ്റീസിൻ്റെ പേരുകളൊക്കെ ഇതിൻ്റെ ചോട്ടിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ഹായ് കുട്ടികളെ, ഹായ് 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 ബൈ. ഓ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഊട്ടിയിൽ വന്നിട്ട് എന്താണ് ഇഷ്ടപ്പെട്ടത്? ഏത് സാധനം? നോക്കട്ടെ നോക്കട്ടെ. ആ റോസ് ഗാർഡൻ ആണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ വിചാരിച്ചു ഇവിടെ എന്തെങ്കിലും സാധനം ഇരിക്കണ്ട, അതാ ഇഷ്ടപ്പെട്ടെന്ന്. ആ കുറച്ചു വേറൊരു സാധനത്തിന്റെ പേര് പറഞ്ഞായിരുന്നല്ലോ, ഒന്നുകൂടെ പറഞ്ഞേ. ആദി അങ്ങനെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടെ കൂടി ഒരു പാറയുടെ മേളിലേക്ക് വലിഞ്ഞു കയറിയിരിക്കുകയാണ്. പിന്നെ ഒരു അമ്മച്ചി അതിന്റെ അകത്ത് കയറി ഇരിക്കുന്നുണ്ട്. വരുന്ന വഴിക്ക് എന്തൊക്കെയാ കണ്ടത്? തണുപ്പിനെ കണ്ടു, കുരുത. എത്ര കുരുത ഉണ്ടായിരുന്നു? ഇതേ ഒരു തേനീച്ച ഇരുന്ന് എന്റെ ഫോൺ കടിച്ച് തിന്നുന്നുണ്ടോ? അപ്പൊ ശരി, കുറച്ച് കഴിയുമ്പോ കാണാം കേട്ടോ. ബൈ ബൈ. അപ്പം വളരെ മനോഹരമായൊരു ഗാർഡൻ ആണ് ഈ റോസ് ഗാർഡൻ. നമ്മുടെ കുട്ടികളെല്ലാം വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാം ഓടിച്ചാടി പറന്ന് നടക്കുവാണ്. പക്ഷേ ഇതിലും മനോഹരമായ കാഴ്ച ഇപ്പോൾ നമ്മുടെ ബോട്ടണിക്കൽ ഗാർഡനിലാട്ടോ. നമ്മൾ ഇത് കണ്ടുകഴിഞ്ഞ് ബോട്ടണിക്കൽ ഗാർഡനിലേക്ക് പോകുന്നുണ്ട്. അത് ഇതിലും വളരെ മനോഹരമായൊരു ഗാർഡനാണ്. അതിൻ്റെ വീഡിയോയും കാര്യങ്ങളെല്ലാം പുറകെ വരുന്നതായിരിക്കും. ശരിക്കും രണ്ട് ഗാർഡനെയും തമ്മിൽ അങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. റോസ് ഗാർഡനും വളരെ മനോഹരമായൊരു ഗാർഡനാണ്. പക്ഷേ ഈ ദൃശ്യങ്ങളെ കാണുമ്പോൾ
അതിനെ വളമൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും അതിനെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ ശിഖരങ്ങളെല്ലാം മുറിച്ച് കളഞ്ഞിരിക്കുകയാണ്. അതുപോലെ മണ്ണെല്ലാം കൊത്തി ഇളക്കിയിട്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ സീസൺ ആകുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പുഷ്പിക്കും. അന്നേരം വളരെ മനോഹരമായിരിക്കും ഈ ഗാർഡൻ. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ട്രാവലേഴ്സ് ബഡി ബൈ ഷാനു മാങ്കുളം എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ആ സമീപത്ത് കാണുന്ന ബെൽ ബട്ടനോട് അമർത്തണേ. എങ്കിൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം നമ്മൾ ഈ റോസ് ഗാർഡനിൽ നിന്നും ഇനി ബോട്ടണിക്കൽ ഗാർഡനിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പം ഞങ്ങൾ തൽക്കാലം ഇവിടെ നിന്നും പോവുകയാണ്. അപ്പം കഴിയുന്നവരെല്ലാം ഈ ഗാർഡൻ വന്നൊന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.